ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ എഴുതിയ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് അഥവാ ഞാൻ നടത്തിയ ഏറ്റവും നല്ല നിക്ഷേപം എന്ന കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. എഴുത്തുകാരൻ എന്നതിലുപരി ഒരു ഡോക്ടർ കൂടിയായ ക്രോണിൻ തൻ്റെ ജീവിത അനുഭവങ്ങളാണ് പലപ്പോഴും കഥകളായി അവതരിപ്പിക്കാറുള്ളത്. ക്രോണിൻ ന്യൂയോർക്കിൽ നിന്നും ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ ഒരാൾ തന്നെ വല്ലാതെ ശ്രദ്ധിക്കുന്നതായി തോന്നി. എന്നാൽ അയാൾക്ക് തന്നെ സമീപിക്കുവാൻ ധൈര്യമില്ലാത്തതുപോലെയും അനുഭവപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം അയാൾ തൻ്റെ ഭാര്യയോടൊപ്പം ക്രോണിൻ്റെ അടുത്തെത്തി. സംഭാഷണ മധ്യേ തന്നെ ഓർമ്മയുണ്ടോ എന്ന് തിരക്കി. എന്നാൽ അദ്ദേഹത്തിന് അയാളെ കണ്ടതായി യാതൊരു ഓർമ്മയും കിട്ടുന്നില്ലായിരുന്നു. അയാൾ താനൊരു വക്കീലാണെന്നും ഒരു സന്നദ്ധ സംഘടനയുടെ നടത്തിപ്പുകാരനാണെന്നും പറഞ്ഞു. അമേരിക്കയിലെ അനാഥർക്കുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് മടങ്ങി വരികയാണ് അവർ രണ്ടുപേരും. സാമൂഹ്യവിരുദ്ധരായ ചെറുപ്പക്കാരെ എങ്ങനെയൊക്കെ നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ അറിയാൻ നൂതന മാർഗങ്ങൾ പഠിക്കാൻ എത്തിയതായിരുന്നു അവർ. പിന്നെ അയാൾ ക്രോണിനെ ഒരു സംഭവകഥ ഓർമ്മിപ്പിച്ചു. അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരാൾ ഒരു നിശ്ചിത തുക മോഷ്ടിക്കുകയും എന്നാൽ കൃത്യസമയത്ത് അത് തിരിച്ചു വയ്ക്കാൻ പറ്റാതെ വരികയും ചെയ്തിരുന്നു. അന്ന് ആ മനുഷ്യൻ വിഷപ്പുക ശ്വസിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആത്മഹത്യാ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച പോലീസുകാരനും ഡോക്ടറും വാടക വീടിൻ്റെ മുതലാളിയായ സ്ത്രീയും അയാൾക്ക് രണ്ടാമതൊരവസരം നൽകാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടെന്നാൽ അയാൾ തീരെ പ്രായം കുറഞ്ഞ വ്യക്തിയും അതുപോലെ തന്നെ തീരെ ചെറിയ ഒരു തുകയാണ് മോഷണം പോയതും. പോലീസുകാരൻ കേസെടുത്തില്ല, ക്രോണിൻ ആ തുക നൽകി. വാടക വീടിൻ്റെ ഉടമ രണ്ട് മൂന്ന് മാസത്തേക്കുള്ള വാടക വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്ന് പോലും ആരെയും അറിയിക്കാതെ അയാൾ ആ തുക എടുത്തെടുത്ത് തന്നെ തിരികെ വച്ചു. പിന്നീട് അയാൾ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ വ്യക്തി താനാണെന്നും അതിനുശേഷം ചേരികളിൽ നിന്നും വന്ന കുട്ടികളെ സഹായിക്കാനും മറ്റുമായി താൻ സമയം നീക്കിവെച്ചതിനെക്കുറിച്ചുമെല്ലാം അയാൾ വാതോരാതെ പറഞ്ഞു. തൻ്റെ സന്നദ്ധ സംഘടനയിലൂടെ അവരെ കൈത്തൊഴിൽ പഠിപ്പിക്കുകയാണെന്നും അയാൾ കൂട്ടിച്ചേർത്തു. എല്ലാം കേട്ടതിന് ശേഷം ക്രോണിന് വളരെയധികം സന്തോഷമായി. ഏറ്റവും നല്ല നിക്ഷേപം നടത്തേണ്ടത് മനുഷ്യരിലാണ്. താൻ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും നല്ല നിക്ഷേപമാണ് ആ വ്യക്തിയിലൂടെ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്.